എന്താണ് ക്യാഷ് ബുക്ക് എങ്ങനെ നമുക്കത് പ്രിപ്പയർ ചെയ്യാം എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ നമുക്കത് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാം ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ബാക്ക് ടു പോസി ടോക്സ് അടുത്ത വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ക്യാഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വരവ് ചെലവുകളും രേഖപ്പെടുത്തി വെക്കുന്ന ഒരു റെക്കോർഡാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും നോൺ ബിസിനസ് സ്ഥാപനത്തിലും അത് ചെറുതായാലും വലുതായാലും എല്ലാവരും എഴുതി സൂക്ഷിക്കുന്ന ഒരു റെക്കോർഡാണ് ഈ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഇത് ഒരു പ്രത്യേക കാല ഒരു പ്രത്യേക കാലാവധിക്കുള്ളിലാണ് ഇത് ചെയ്യുന്നത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസത്തെ രൂപ ട്രേഡേഴ്സിൻ്റെ ക്യാഷ് ബുക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ക്യാഷ് ബുക്കിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നും പറയുന്നു അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് ബുക്ക് അഥവാ സിംഗിൾ കോളം ക്യാഷ് ബുക്കിനെ കുറിച്ചാണ് ഇത് വളരെ സിമ്പിളാണ് ഈ പേര് പോലെ തന്നെ വളരെ എളുപ്പമാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പേരിൽ തന്നെയുണ്ട് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അതായത് ഒരു കോളമുള്ള ക്യാഷ് ബുക്ക് ഇത് ഡബിൾ കോളം ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിൽ ബാങ്ക് കൂടെ ഉൾപ്പെടുമ്പോഴാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് ഈ ക്യാഷ് ബുക്കിന് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ റെസീപ് സൈഡ് അതായത് ഡെബിറ്റ് സൈഡിന് നമ്മൾ റെസീപ് സൈഡ് എന്ന് വിളിക്കുന്നു രണ്ടാമത്തേത് പേയ്മെൻറ് സൈഡ് അതായത് വലത് ഭാഗത്തുള്ള ക്രെഡിറ്റ് സൈഡ് അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ റെസീപ്റ്റ് സൈഡിലാണ് നമ്മൾ പണത്തിൻ്റെ എല്ലാ വരവുകളും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്കുള്ള എല്ലാ വരവുകളും രേഖപ്പെടുത്തി വെക്കുന്നത് എഴുതി വെക്കുന്നത് റെസീപ്റ്റ് സൈഡിലാണ് പേര് പോലെ തന്നെ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുന്നതാണ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചിലവഴിക്കുന്ന നമ്മുടെ ചിലവുകളാണ് വലതു ഭാഗത്തുള്ള പേയ്മെൻ്റ് സൈഡിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആദ്യത്തെ പാട്ടിലുള്ളത് നാല് ഭാഗമാണ് നാല് ആണ് ആദ്യത്തേത് ഡേറ്റ് ഏത് ഡേറ്റിനാണോ ആ ട്രാൻസാക്ഷൻ ഉള്ളത് രണ്ടാമത്തത് റെസീപ്റ്റ് അതിൻ്റെ എന്ത് രീതിയിലാണോ അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് മൂന്നാമത്തേത് എൽ ലെഡ്ജർ ഫോളിയോ കോളം നാലാമത്തേത് എമൗണ്ട് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് അത് നമുക്ക് കൂടുതൽ നമുക്ക് ഈ ഈ ഇടപാടുകളൊക്കെ നമ്മൾ എഴുതി തയ്യാറാക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം നമുക്ക് ആദ്യത്തെ എൻട്രിയിലേക്ക് പോകാം രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്നിന് ക്യാഷ് ഇൻ ഹാൻഡ് റുപ്പീസ് തേർട്ടി തൗസൻഡ് ഇതാണ് നമ്മുടെ ആദ്യത്തെ എൻട്രി അതായത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്നിന് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എത്ര രൂപയാണ് തേർട്ടി തൗസൻഡ് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഈ ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എത്രയാണ് തേർട്ടി തൗസൻഡ് അതായത് മുപ്പതിനായിരം രൂപയാണ് ഇത് നമുക്ക് എങ്ങനെ എഴുതാം ഓപ്പണിംഗ് ബാലൻസ് നമുക്കറിയാം അത് നമ്മുടെ റെസീപ്റ്റായിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് ഡേറ്റ് നമുക്ക് കൊടുക്കാം നവംബർ ഒന്ന് ബാലൻസ് ബി ബാഡി ഈ ഓപ്പണിംഗ് ബാലൻസിന് നമ്മൾ ബാലൻസ് ബി ബാഡി എന്ന ചുരുക്ക പേരിലാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ബാലൻസ് ബി ബാഡി മീൻസ് ബാലൻസ് ബ്രോഡൗൺ അപ്പോൾ ബാലൻസ് ബി ബാഡി എത്ര മുപ്പതിനായിരം നമുക്ക് റെസീപ് സൈഡിൽ അതായത് ക്യാഷ് ബുക്കിൻ്റെ ഇടതു ഭാഗത്ത് നമ്മൾ എഴുതി രണ്ടാമത്തെ എൻട്രി നോക്കാം നവംബർ നാല് റെസീപ് ഫ്രം ഗുർമീത് പന്ത്രണ്ടായിരം റെസീപ്റ്റ് ഫ്രോം ഗുർമീത് ഗുർമീത് എന്ന വ്യക്തിയിൽ നിന്ന് നമ്മൾ പന്ത്രണ്ടായിരം രൂപ കൈപ്പറ്റി അതായത് നമുക്ക് പന്ത്രണ്ടായിരം രൂപ ഗുർമീത് എന്ന വ്യക്തി അദ്ദേഹം തന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം നമുക്കറിയാം വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് വരവ് ചെലവുകളാണ് നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്താണ് ഇത് നമ്മുടെ വരവാണ് ഇതുകൊണ്ട് നമുക്ക് റെസീപ്റ്റ് റെസീപ്റ്റ് സൈഡിൽ ഈ പന്ത്രണ്ടായിരം രൂപ നമുക്ക് എഴുതാം എന്താണ് എഴുതുക ഡേറ്റ് നാല് എന്ന് കൊടുക്കാം ഗുർമിയിൽ പന്ത്രണ്ടായിരം മൂന്നാമത്തേത് വരുന്നത് നവംബർ എട്ടിന് ഇൻഷുറൻസ് പെയ്ഡ് സിക്സ് തൗസൻഡ് ആറായിരം രൂപ നമ്മുടെ ഇൻഷുറൻസിന് പേ ചെയ്തു നമുക്കറിയാം ഇത് ആണ് നമ്മുടെ ചിലവാണ് അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡേറ്റ് കൊടുത്തിട്ട് ഏത് ഭാഗത്ത് എഴുതാം നമുക്ക് പേയ്മെൻറ്റ് സൈഡിൽ എഴുതാം ഇൻഷുറൻസ് സിക്സ് തൗസൻഡ് അതായത് ആറായിരം അടുത്തത് പതിനാറാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഇരുപത്തി എട്ടായിരം ഇരുപത്തി എട്ടായിരം രൂപയ്ക്ക് നമ്മുടെ എന്ത് ചെയ്തോ സാധനങ്ങൾ വിറ്റു ഇരുപത്തി എട്ടായിരം രൂപക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത് സാധനങ്ങൾ വിൽക്കുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ്സിൽ സെയിൽസ് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ക്യാഷ് വരും സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് പണം വരും എത്ര ഇരുപത്തി എട്ടായിരം അതുകൊണ്ട് ഈ സെയിൽസിൻ്റെ ഭാഗം നമ്മൾ എവിടെ എഴുതണം റെസീപ് സൈഡിൽ എഴുതണം എത്ര സെയിൽസ് പതിനേ പതിനേഴാം സോറി പതിനാറാം തീയതി സെയിൽസ് എത്ര ഇരുപത്തി എട്ടായിരം അടുത്തത് പതിനേഴാം തീയതി പർച്ചേസ് ഗുഡ്സ് ഫോർ പർച്ചേസ് ഗുഡ്സ് ഫ്രം ഇൻ ക്യാഷ് മുതിത് എന്ന വ്യക്തിയിൽ നിന്നും നമ്മൾ പണത്തിൻ്റെ ക്യാഷിൻ്റെ സാധനങ്ങൾ വാങ്ങി എത്ര പതിനേഴായിരത്തി നാനൂറ് സെവൻറ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം നമുക്കറിയാം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊരു വ്യക്തിയിൽ നിന്നാണോ ആ സാധനം വാങ്ങുന്നത് അവർക്ക് പണം കൊടുത്തിട്ടാണ് വാങ്ങുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് വരുന്നത് പേയ്മെൻറ്റ് സൈഡിലാണ് പർച്ചേസ് എത്ര പതിനേഴായിരത്തി നാനൂറ് എവിടെ വരും പേയ്മെൻറ്റ് സൈഡിൽ വരും അല്ലെങ്കിൽ പർച്ചേസ് പതിനേഴായിരത്തി നാനൂറ് വളരെ ഈസിയാണല്ലോ ഇരുപതാം തീയതി പർച്ചേസ് സ്റ്റേഷനറി തൗസൻഡ് വൺ ഹൺഡ്രഡ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് സ്റ്റേഷനറി സ്റ്റേഷനറി സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു ഇത് നമുക്കൊരു പേയ്മെൻ്റ് ആണ് ഇത് നമുക്ക് എവിടെ എഴുതാം പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ്ബുക്കിൻ്റെ വലതു സൈഡിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ എഴുതാം സ്റ്റേഷനറി ഇനി മറ്റൊരു കാര്യമുള്ളത് പലർ ചിലർക്കെങ്കിലും സ്റ്റേഷനറി എന്ന് കേൾക്കുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഉള്ളവർക്ക് എല്ലാവർക്കുമല്ല അങ്ങനെ ഉള്ളവർക്ക് ഞാൻ പറയ പറഞ്ഞു തരാം സ്റ്റേഷനറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അതിൻ്റെ ഓഫീസ് സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആ വസ്തുക്കളെയാണ് നമ്മൾ സ്റ്റേഷനറി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് പേപ്പറ് ഫയല് അതുപോലെ പേപ്പർ ക്ലിപ്പുകൾ സ്റ്റാപ്ലെയർ പിന്നെ പിന്നെ ഇതുപോലുള്ള സാധനങ്ങളാണ് നമ്മൾ സ്റ്റേഷനറി പെൻ പെൻസിൽ ഇറേസറ് അതുപോലുള്ള മാർക്കർ കളർ മാർക്കർ അതുപോലെ ഗമ്മുകൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണ് ഒരു ഓഫീസിലേക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങളെയാണ് നമ്മൾ സ്റ്റേഷനറി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഇരുപത്തിനാലാം തീയതി ക്യാഷ് പെയ്ഡ് ടു രുമിണി ഇൻ ഫുൾ സെറ്റിൽമെൻ്റ് ഓഫ് അക്കൗണ്ട് എത്ര പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രുഗ്മിണി എന്ന വ്യക്തിക്ക് നമ്മൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു മറ്റൊരു കാര്യം കൂടെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ എക്സാമിന് ചെയ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്തും പലപ്പോഴും കാണാനുള്ളതും പക്ഷേ പലരും ഡൗട്ട് അടിച്ചു നിൽക്കാറുള്ള ഒരു സംഭവമാണ് ക്യാഷ് പേയ് ടു രുമിണി ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട് ഈ വേർഡ് പലർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല എല്ലാവർക്കുമല്ല ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു എല്ലാവർക്കുമല്ല പലർക്കും മനസ്സിലാവാനുള്ള ഡൗട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്താണ് ക്യാഷ് പേ ടു രു ഈ ഭാഗം ക്ലിയറാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രുഗ്മിണി എന്ന വ്യക്തിക്ക് കൊടുത്തു ഇൻ ഫുൾ സെറ്റിൽമെൻ്റ് ഓഫ് അക്കൗണ്ട് അദ്ദേഹത്തിന് ഉള്ള ആ വ്യക്തിക്കുള്ള ഫുൾ ആയിട്ട് കൊടുത്തു അതായത് ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞു അയാളുമായിട്ടുള്ള എല്ലാ ക്യാഷിൻ്റെ ഇടപാടുകളും നമ്മൾ പണം പൈസ മുഴുവനും അയാൾക്ക് കൊടുത്ത് തീർത്തു എന്നുള്ളതാണ് അതായത് ഫുൾ സെറ്റിൽമെൻ്റ് മീൻസ് നമ്മൾ ഫുൾ പേയ്മെൻറ്റും മുഴുവനായിട്ട് കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്ത് തീർത്തു എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് എങ്ങനെ എഴുതാം പേയ്മെൻറ്റ് സൈഡിൽ രൂക്മിണി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്തത് ഇരുപത്തിയേഴാം തീയതി പെയ്ഡ് സാലറി മൂവായിരത്തി അഞ്ഞൂറ് ഇത് എളുപ്പം എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാം പെയ്ഡ് സാലറി അത് സൈഡിലാണ് വരിക സാലറി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് പേയ്മെൻറ്റ് സൈഡിൽ എഴുതാം മൂവായിരത്തി അഞ്ഞൂറ് സാലറി മൂവായിരത്തി അഞ്ഞൂറ് അടുത്തത് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് എട്ടായിരം മുപ്പതാം തീയതിയാണ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് എട്ടായിരം എട്ടായിരം രൂപ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്കിത് തീർച്ചയായിട്ടും നമുക്കൊരു ചിലവാണ് ഒരു എക്സ്പെൻസ് ആണ് ഒരു പേയ്മെൻ്റ് ഒരു സോറി ഒരു പേയ്മെൻ്റ് ആണ് അതുകൊണ്ട് ഇത് എവിടെ വരും ഇതും ക്യാഷ് ബുക്കിൻ്റെ വലത് സൈഡിലാണ് വരിക എത്ര ബാങ്ക് എട്ടായിരം ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിംഗിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള എൻട്രികൾ ഇനി അടുത്തത് ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതൊരു ക്യാഷ് ബുക്ക് തയ്യാറാക്കി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാലും നമ്മൾ ബാലൻസ് ചെയ്യണം ബാലൻസ് മീൻസ് അതിൽ എത്ര ടോട്ടൽ ഓരോ സൈഡിലും എത്ര ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും റഫായിട്ട് ടോട്ടല് ചെയ്യുക ഈ ഡെബിറ്റ് സൈഡ് അതായത് റെസീപ്റ്റ് സൈഡും പേയ്മെൻറ്റ് സൈഡിലും ടോട്ടൽ ചെയ്യുക എത്ര വരും റെസീപ്റ്റിൽ വരുന്നു എഴുപതിനായിരം വരും ഇനി അതുപോലെ തന്നെ പേയ്മെൻറ്റ് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്യുക ഇവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വരും നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറാണ് വരിക ഇത് നമ്മൾ സൈഡ് ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് റഫായിട്ട് എഴുതിയിട്ട് വലിയ എമൗണ്ട് എത്രയാണ് വരുന്നത് ഇവിടെ നമുക്ക് എഴുപതിനായിരമാണ് വലിയ എമൗണ്ട് വരുന്നത് അത് ടോട്ടലാക്കി രണ്ട് സൈഡിലും എഴുതുക ഇനി വലിയ എമൗണ്ടിൽ നിന്ന് ചെറിയ എമൗണ്ട് കുറച്ച് കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ഉണ്ടായിരിക്കും അത് എത്രയാണ് അത് നമുക്കിവിടെ കാണുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ഇത് ഏത് ഭാഗത്താണോ കുറവുള്ളത് അവിടെ നമ്മൾ ബാലൻസ് സീപാടി എന്ന പേരിൽ എഴുതുന്നു അപ്പോൾ ഒരു ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം നമ്മുടെ ഈ ഒരു മാസത്തിൽ റെസീപ്റ്റ് നമ്മുടെ വരവ് കൂടുതലാണ് ചിലവ് കുറവാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ക്യാഷ് ഇവിടെ കയ്യിലുണ്ടാകും ഇത് നമുക്ക് നമുക്ക് എന്താണ് നമുക്ക് ബാലൻസ് ഉള്ള ആണ് ഇതിനെ നമ്മൾ എഴുതുന്ന രീതിയാണ് ബാലൻസ് സി ബാർഡി നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ബി എന്ന് എന്നെഴുതി ഇവിടെ നമ്മൾ ബാക്കിയുള്ള ക്ലോസിങ് ബാലൻസ് എഴുതുന്നതാണ് ബാലൻസ് സി ബാഡി അതായത് ബാലൻസ് ക്യാരി ഡൗൺ ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഈ ഈ ഒരു മാസത്തിൻ്റെ അവസാനത്തെ ദിവസത്തിലാണ് നമ്മൾ ഈ ബാലൻസ് ചെയ്യുന്നത് ഇനി അതേ എമൗണ്ട് തന്നെ നമുക്ക് ടോട്ടൽ എഴുതിയതിന് ശേഷം ഡെബിറ്റ് സൈഡിലാണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുക ക്രെഡിറ്റ് സൈഡിലേക്കാണ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ അതായത് ഏത് ഭാഗത്താണോ നമുക്ക് ബാലൻസ് എമൗണ്ട് കിട്ടിയിട്ടുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇത്രയും എമൗണ്ട് നമുക്ക് ഇവിടെ എഴുതാം നവംബർ മാസത്തെ ബാല ക്യാഷ് ബുക്കാണ് നമുക്ക് ഡിസംബർ മാസത്തിലെ ഒന്നാമത്തേതായിട്ട് ഫസ്റ്റ് ഡിസംബർ എന്ന ഡേറ്റ് കൊടുത്തിട്ട് നമുക്ക് ബാലൻസ് ബി ബാഡി അടുത്ത മാസത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇത്രയും എമൗണ്ട് നമുക്ക് താഴേക്ക് എഴുത്ത് എഴുതാം അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ള സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അത് വീഡിയോ കാണുക കൂട് അതുകൂടെ ചെയ്ത് നോക്കുക എന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക കാരണം ഡൗട്ടുള്ള എല്ലാവരും പഠിക്കട്ടെ എല്ലാവരും നല്ല മാർക്ക് വാങ്ങട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ താങ്ക്